ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അഖിൽ മാരാറിൻ്റെ ഗെയിമും സ്ട്രാറ്റജിയും പിന്നെ അദ്ദേഹത്തെ ഒരുപാട് നല്ല പുള്ളിയാക്കി അദ്ദേഹത്തെ ഒരു വിശുദ്ധ ആത്മാവാക്കി തീർക്കുന്ന ഒരു പ്രമുഖ ചാനലിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 5 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അദ്ദേഹം നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റിനാണ്, അത് ആർക്കും തന്നെ ഒരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ, ചില പ്രസ്താവനകൾ, അതെല്ലാം സമൂഹത്തിലെ സ്ത്രീകൾക്ക് എതിരായിട്ട് പോകുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് മുമ്പ് അദ്ദേഹം ഒരു പൊതുവായിട്ട് ലാലേട്ടൻ വന്നുള്ള ഒരു എപ്പിസോഡിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളുടെ അട്ടപ്പാടിയിലുള്ള മധുവിനെ കുറിച്ചിട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുടെ പേരാണ്. അതുപോലെ അദ്ദേഹം എന്താണ് പറയേണ്ടതെന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയ, ഒരു ലക്കും ലഗാനും ഇല്ലാത്ത പോലെയാണ് പോകുന്നത്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമും സ്ട്രാറ്റജിയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പ്രമുഖ ഒരു ബിഗ് ബോസ് റിവ്യൂ ചാനലുണ്ട്. ആ ചാനലിലെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു നാട്ടും പുറത്തുകാരനാണ്, അതുകൊണ്ട് നാട്ടും പുറത്ത് നിഷ്കളങ്കതയാണ് അദ്ദേഹത്തിനുള്ളത്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മുടെ റിയാസ് അലീം പറഞ്ഞിട്ടുള്ള ഒരു എഫ് വെച്ചിട്ടുള്ള ഒരു തിയറി ഉണ്ടായിരുന്നു. ഇത് സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു ബോസ് റിവ്യൂറാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇതിൽ നിഷ്കളങ്കത, അതായത് നാട്ടിൻ പുറത്ത് നിഷ്കളങ്കത, നാട്ടിൻ പുറത്ത് നിഷ്കളങ്കത എന്ത് തെറിയും പറയാമെന്നാണോ പറയുന്നത്? അതെനിക്ക് ഇതുവരെ മനസ്സിലായ റിവ്യൂവർ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അഖിൽ മാരാർക്ക് ചെയ്തു കൂട്ടിയിട്ടുള്ള ആ അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ കോമാളിത്തരങ്ങളും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധമായുള്ള ചില പ്രസ്ഥാന സ്ത്രീകളെ അടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. ഒരു എപ്പിസോഡ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ശോഭയും അഖിൽ മാരാരും കൂടി സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അഖിൽ മാരാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടിക്കാറുണ്ട് എന്ന് പറയും. അത് അദ്ദേഹം വലിയൊരു കേമത്തരമായിട്ടാണ് പറയുന്നത്. അത് നമ്മളുടെ ഭാര്യമാരെ ആയിട്ട് അടിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്കൊരു വിലയില്ല, ഭാര്യമാരെന്ന് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് അടിക്കാനുള്ള ഒരു ആൾക്കാരാണെന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു സംസാര രീതി. അത് ആരും തന്നെ അത്ര ശ്രദ്ധിച്ചില്ല. കണ്ടസ്റ്റൻ്റുള്ള ശോഭയുടെ അടുത്ത് എടുക്കുന്ന ചില തരത്തിലുള്ള കോഴിത്തരങ്ങൾ, ഇതൊക്കെ കോമഡി ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അത് കോമഡി ആയിട്ടൊന്നും തന്നെ തോന്നുന്നു, ചില സമയത്ത് അത് നമുക്ക് വളരെയധികം മോശം തലത്തിലോട്ട് പോകുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ കാണിക്കുന്നതിനെ വളരെയധികം വിമർശിക്കുന്ന ഈ ബിഗ് ബോസ് റിവ്യൂവറുണ്ട്. ഇദ്ദേഹം അതെല്ലാം വളരെ പ്രോജക്റ്റ് ഇപ്പോൾ ജുനൈസ് അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ സാഗർ ഇങ്ങനെ ചെയ്യുന്നു, സെറീൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ വീഡിയോ ഒക്കെ ഇടും. ഈ അഖിൽ മാരാർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വിഷ്ണു ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം നാട്ടിൻ പുറത്തുകാരനാണ്, അതല്ല മറ്റവൻ്റെ ആണെങ്കിൽ അത് അവൻ്റെ സ്ട്രാറ്റജിയാണ്, അവൻ ഭയങ്കര ഗെയിമറാണ് എന്ന രീതിയിൽ അതിനെ തേച്ച് മാച്ച് കളഞ്ഞ് അങ്ങനെ ഒരു റിവ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു റിവ്യൂ നമുക്കിഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ത് ചെയ്താലും തന്നെ അതിനെ കണ്ണടക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ചെറിയ തെറ്റിനെ വലിയതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, ഏത് കണ്ടസ്റ്റൻ്റാണ് ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാളെ അങ്ങ് എടുക്കും, എന്നിട്ട് ആ ആളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അങ്ങ് കയറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് അതിൽ നല്ലതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന അധികം ടോക്സിക് ഒന്നും അല്ലാത്ത ചില കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അവർ ഓരോ വീഡിയോയിൽ അവർ ടാർഗറ്റ് കാണിച്ചിട്ട് അവർക്കുള്ള മൂല്യം വളരെയധികം, ഇപ്പോൾ ജുനൈസ് സാഗർക്ക് വളരെ മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായി തീർന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് റിവ്യൂ ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ പറയണം. അത് എന്തെങ്കിലും പറയുമ്പോൾ നാട്ടിൻ പുറത്തുകാരൻ്റെ നിഷ്കളങ്കതയാണെന്ന് പറഞ്ഞ് തള്ളുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഖിൽ മാരാർ നല്ലൊരു ഗെയിമറായിരിക്കും. അദ്ദേഹം ഗെയിമിലെടുക്കുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റ് അതെല്ലാം വളരെ നല്ലതിൽ തന്നെ എനിക്കും തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് അദ്ദേഹം പ്രയോഗിക്കുന്ന ചില വാക്കുകൾ, അത് നാടൻ ഭാഷയിലുള്ള ചില വാക്കുകൾ, ഇംഗ്ലീഷും കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹം എതിർ നിൽക്കുന്ന ആളോട് പറയുന്ന ചില വാക്കുകളൊന്നും അതൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല. ഈ പ്രമുഖ റിവ്യൂ ചാനൽ ഇദ്ദേഹത്തെ എത്ര സപ്പോർട്ട് ചെയ്താലും ഇദ്ദേഹത്തിൻ്റെ ഗെയിമിന് അദ്ദേഹം എത്ര വേണേൽ പുകഴ്ത്തി പറഞ്ഞോട്ടെ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ പറഞ്ഞ പുതിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാരെ എല്ലാവരും ഒറ്റപ്പെടുത്തി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം സ്ത്രീകളെ ഭാര്യയെ അടിക്കും
എന്നുള്ള ആ ഒരു കാര്യം എടുത്ത് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ റിവ്യൂറിൻ്റെ ഇഷ്ട കണ്ടസ്റ്റൻ്റ് ആണല്ലോ അഖിൽ മാരാർ. അപ്പോൾ അത് അദ്ദേഹത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ചെറിയൊരു പേടിയുണ്ട്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയാം. ഇത്രയും വലിയ ലാലേട്ടം വന്നിട്ട് ഇത് ഒരു കാര്യം എടുത്ത് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ അത് അംഗീകരിക്കുമ്പോൾ പറയാണ് ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗെയിമിനെ ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിമിന് ഇത് കൂടുതൽ പ്രയോജനപ്പെടുകയുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ എന്ത് റിവ്യൂ ആണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റിവ്യൂ ചെയ്യുമ്പോൾ നല്ല ജെന്യുവിൻ ആയിട്ട് നല്ല കാര്യങ്ങൾ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം, ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ ഗെയിമിനെ കുറിച്ച് പറയട്ടെ, ഗെയിം വളരെ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അത് നമുക്ക് ആർക്കും എതിർപ്പില്ല, പക്ഷേ അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യണം എന്ന് തന്നെയാണ് ഈ റിവ്യൂവർ പറയേണ്ടത്. ഇല്ലെങ്കിലല്ലോ അദ്ദേഹത്തിൻ്റെ ഈ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു, സത്യം പറയാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ഇതിലെ റോബിനുമായി ബന്ധപ്പെട്ടൊരു കാര്യം കിടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ അഖിൽമാരാർ റോബിനെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റോബിനുമായിട്ട് ഈ ചാനൽ ഭയങ്കരമായിട്ടുള്ള ഒരു അവസാന ഘട്ടങ്ങളിലൊക്കെ റോബിൻ്റെ ഒരു വീഡിയോയും ചെയ്യില്ല, റോബിനെ കുറിച്ചിട്ട് മൗനമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ എതിർപ്പുകൾ, റോബിൻ്റെ ആരാധകരെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് കുറേ എതിർപ്പുകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അവരെ ബോധിപ്പിക്കാൻ കൂടിയാണ് അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറുതായിട്ട് ഒരു ഡൗട്ടുണ്ട്, അത് തന്നെ ആവണം. അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര ചില മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ റിവ്യൂ നമ്മൾ റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ജെന്യുവിൻറ്റി തോന്നുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂസിലൊന്നും അത്ര ജെന്യുവിൻറ്റി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹം പല ടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പാവ ആൾക്കാരാണ്. അതുപോലെ ടോക്സിറ്റി അവിടെ കാണിക്കുന്ന ആൾക്കാരൊക്കെ അത് ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുക, അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇത്രയും വീഡിയോയിൽ ഇത്ര പറയാനുള്ളൂ, അഖിൽ മാരാറിൻ്റെ ഗെയിമൊക്കെ നല്ല ഗെയിമാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വളരെയധികം നെഗറ്റീവ് ഇമേജോടുകൂടി ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. അത് നമ്മളെന്തായാലും സമ്മതിച്ചു പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. അത് അദ്ദേഹം നാട്ടിൻപുറത്തുകാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര നിഷ്കളങ്കനായതുകൊണ്ടാണെന്നുള്ള ചെറിയ ചെറിയ ന്യായം പറയുന്നതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഖിൽ മാരാറിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം അദ്ദേഹം വരുത്തണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് ഇത് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ആ ന്യായീകരണത്തെ നല്ലതല്ല. സ്ത്രീകളടിക്കുക, പ്രത്യേകിച്ച് ഭാര്യ അടിക്കണം, അടിച്ചതും കുഴപ്പമില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരേക്കാളും ശക്തി കുറഞ്ഞവരാണ്, അതൊക്കെ ശരി തന്നെയാണ്. ശക്തി കുറഞ്ഞവർ തന്നെ അവരങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല കായികശേഷിയുള്ള ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനൊന്നും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഇപ്പോൾ PT ഉഷ ഉണ്ട്, നല്ലപോലെ ഓടാൻ കഴിവുള്ള ഒരു വനിതയാണ്, അവരുടെ കൂടെ ഒരു പുരുഷനെ ഓടാൻ പറ്റും? അപ്പോൾ ഇല്ല. അപ്പോൾ അതിൽ ട്രെയിൻ ചെയ്ത ഒരു പുരുഷനെ തന്നെയായിരിക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ പുരുഷന്മാർക്കും അങ്ങനെ എല്ലാ സ്ത്രീകളും തോൽപ്പിക്കാൻ പറ്റും. അതിലുള്ള മൈക്ക് ടൈസൺ ഉണ്ട്, ഇടി കൂടുന്ന സമയത്ത് മൈക്ക് ടൈസൻ്റെ ഒപ്പം ഒരു സ്ത്രീ തോറ്റു പോകുമെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ ജയിക്കണ്ടേ? വേണ്ടേ? അപ്പോൾ അത് അദ്ദേഹം പറയുന്ന ആ ഒരു ന്യായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അഖിൽമാരെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അദ്ദേഹം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തിരുത്തി മാപ്പ് പറഞ്ഞ് അദ്ദേഹം പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ഇത് വളം വെച്ച് കൊടുക്കും തോറുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതെടുത്ത് പറഞ്ഞ് വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വാണിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ആദ്യം മധുവിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ സ്വന്തം ഭാര്യനെ അടിക്കുന്നു പറഞ്ഞപ്പോൾ അതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര തവണ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം നന്നാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നാവാനൊന്നും പോകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ നല്ല ക്യാരക്ടറല്ല, അദ്ദേഹം തിരുത്തപ്പെടേണ്ട വ്യക്തിയാണ്. അപ്പോൾ അഖിൽ മാരാർ ഇനിയും സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുക, ഇല്ലെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതത്ര സുഖകരമല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.